ഇന്ന് നമ്മൾ ധാരാളം സിനിമകളിൽ കണ്ടിട്ടുള്ള ഒരു ആശയമാണ് മൈൻഡ് കൺട്രോളിംഗ്. അതായത് മറ്റുള്ളവരുടെ മനസ്സിനെ അല്ലെങ്കിൽ തലച്ചോറിനെ നിയന്ത്രിക്കുന്ന വിദ്യ. നിഗൂഢമായ മാന്ത്രിക ശക്തികളിലൂടെ, സാങ്കേതിക വിദ്യകളിലൂടെ, വിചിത്രമായ വൈറസിലൂടെ, അങ്ങനെ വ്യത്യസ്തമായ രീതികളിലാണ് ഓരോ സിനിമയിലും മൈൻഡ് കൺട്രോളിംഗ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ചിന്തിക്കുമ്പോൾ വളരെ വിസ്മയകരവും എന്നാൽ അതേസമയം വളരെ ഭയാനകവുമാണ് മൈൻഡ് കൺട്രോളിംഗ് എന്ന ആശയം. പക്ഷേ ഇത് സിനിമകളിൽ കാണുന്ന വെറുമൊരു സാങ്കല്പികത മാത്രമല്ല. നമ്മുടെ പ്രകൃതിയിൽ മറ്റു ജീവികളുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് അവയെ സോംബികളാക്കി മാറ്റാൻ കഴിയുന്ന വിചിത്രമായ ധാരാളം ജീവികളുണ്ട്. ഒരു തരത്തിൽ സൂപ്പർ പവർ ലഭിച്ച ജീവികളെന്ന് തന്നെ അവയെ പറയാം. അത്തരത്തിൽ ചില അത്ഭുതകരമായ ജീവികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാലിഫോർണിയയിൽ കാണപ്പെടുന്ന ഒരു തരം പാരസൈറ്റാണ് യൂഹാപ്ലോർക്കിസ് കാലിഫോർണിയൻസിസ്. തീരപ്രദേശത്ത് കാണപ്പെടുന്ന പക്ഷികളുടെ കുടലിലാണ് ഈ പാരസൈറ്റ് ജീവിക്കുന്നത്. ഈ പക്ഷികളുടെ വയറ്റിൽ തന്നെയാണ് പാരസൈറ്റ് മുട്ടയിടുന്നതും. ശേഷം പക്ഷികളുടെ കാഷ്ഠത്തിലൂടെ ഈ മുട്ടകൾ പുറത്തു വരും. അതിനെ ഹോൺ സ്നെയിൽസ് എന്ന ഒരു തരം ഒച്ചുകൾ ആഹാരമാക്കും. ഒച്ചിൻ്റെ ഉള്ളിലെത്തുമ്പോൾ മുട്ടകൾ വിരിഞ്ഞ് ലാർവയാകും. ലാർവ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒച്ചിൽ നിന്ന് പുറത്തു വന്ന് നേരെ സമീപത്തുള്ള ജലാശയങ്ങളിലെത്തുകയും കില്ലി ഫിഷ് എന്നൊരു തരം മീനിനെ കണ്ടെത്തി അവയുടെ ചെകിളകളിൽ പറ്റിച്ചേർന്നിരിക്കുകയും ചെയ്യും. സോൾട്ട് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ, ഫ്രഷ് വാട്ടർ, അങ്ങനെ എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു തരം മീൻ വർഗമാണ് കില്ലി ഫിഷ്. ഈ പാരസൈറ്റ് പതിയെ ചെകിളകളിലൂടെ മീനിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് തലച്ചോറിലെത്തും. തലച്ചോറിലെത്തിയ ശേഷമാണ് മൈൻഡ് കൺട്രോളിംഗ് തുടങ്ങുന്നത്. കടലിന്റെ തീരത്തിലേക്ക് വരാനും തീരത്തിൽ തന്നെ നിൽക്കാനുമുള്ള നിർദ്ദേശം ഈ പാരസൈറ്റ് മീനിന്റെ തലച്ചോറിന് നൽകും. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും തീരത്തിലുള്ള പക്ഷികൾക്ക് ഈ കില്ലി ഫിഷിനെ എളുപ്പത്തിൽ കാണാനും ആഹാരമാക്കാനും സാധിക്കും. അങ്ങനെ പക്ഷികൾ മീനിനെ ആഹാരമാക്കുമ്പോൾ അതിലൂടെ ഈ പാരസൈറ്റും പക്ഷിയുടെ ഉള്ളിലാകും. പിന്നെ വീണ്ടും ഈ പ്രക്രിയ ആവർത്തിക്കും. ലോകമെമ്പാടും കാണപ്പെടുന്ന ഒരു തരം ചെറിയ പ്രാണിവർഗമാണ് ഫോറിഡ് ഫ്ലൈസ്. ഉറുമ്പുകളാണ് ഈ പ്രാണികളുടെ മൈൻഡ് കൺട്രോളിംഗ് ഇരകൾ. ഉറുമ്പുകളുടെ തലയുടെ വലിപ്പം മാത്രമേ ഈ കുഞ്ഞു പ്രാണികൾക്കുണ്ടാകൂ. പെൺപ്രാണികൾ ഉറുമ്പുകളെ ആക്രമിക്കുകയും ഉറുമ്പിന്റെ ശരീരത്തിൽ മുട്ടയിടുകയും ചെയ്യും. ഈ മുട്ട വിരിയുമ്പോൾ അതിൽ നിന്നുമുണ്ടാകുന്ന ലാർവ ഉറുമ്പിന്റെ തലയിൽ പ്രവേശിച്ച് ആഴ്ചകളോളം തലയ്ക്കുള്ളിൽ ജീവിക്കും. അതിനാവശ്യമുള്ള ആഹാരം ഉറുമ്പിന്റെ ശരീരത്തിൽ നിന്നും തന്നെയാണ് വലിച്ചെടുക്കുന്നത്. ഉറുമ്പുകൾ ഒരു പ്രത്യേക തരം കോളനികളായിട്ടാണ് ജീവിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരമൊരു അസുഖം അല്ലെങ്കിൽ പാരസൈറ്റ് ബാധിക്കുന്ന ഉറുമ്പുകൾ വളരെ വിചിത്രമായിട്ട് പ്രവർത്തിക്കും. അത് കാണുമ്പോൾ ഈ ഉറുമ്പിനെന്തോ പ്രശ്നമുണ്ടെന്ന് കോളനിക്ക് മനസ്സിലാകും. അതിനാൽ തന്നെ കോളനിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇത്തരം ഉറുമ്പുകളെ ബാക്കിയുള്ള ഉറുമ്പുകൾ ചേർന്ന് കോളനിയിൽ നിന്നും പുറത്താക്കും. അപ്പോൾ ഇതുപോലെയുള്ള പാരസൈറ്റുകൾക്കും അസുഖങ്ങൾക്കുമൊന്നും കോളനിയിലുള്ള മറ്റുറുമ്പുകളെ ബാധിക്കാനാകില്ല. പക്ഷേ ഫോറിഡ് ഫ്ലൈയുടെ ലാർവ ഒരു ഉറുമ്പിന്റെ തലയിൽ പ്രവേശിക്കുമ്പോൾ അതിന്റെ തലച്ചോറിന്റെ നിയന്ത്രണം കൂടെ ഏറ്റെടുക്കും. എന്നിട്ട് സാധാരണ ഉറുമ്പുകളെ പോലെ തന്നെ ഇവ കോളനിയിൽ ജീവിക്കും. കാരണം കോളനിയിൽ ജീവിച്ചാൽ മാത്രമേ ഇതിനാവശ്യമുള്ള ആഹാരം ലഭിക്കുകയുള്ളൂവെന്ന് ലാർവയ്ക്കറിയാം. ഒടുവിൽ ഏതാനും ചില ആഴ്ചകൾ കഴിയുമ്പോൾ ഉറുമ്പിനെ കോളനിയിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് ഏതെങ്കിലും സുരക്ഷിതമായ ഒരു സ്ഥലത്തിൽ നിർത്തും. ശേഷം ഒരു തരം രാസപദാർത്ഥം ഉറുമ്പിലേക്ക് കുത്തിവെക്കും. അപ്പോൾ ഉറുമ്പിന്റെ തൊലിയും കോശങ്ങളുമൊക്കെ ദ്രവിക്കുകയും ഉറുമ്പിന്റെ തല ശരീരത്തിൽ നിന്നും വേർപെടുകയും ചെയ്യും. പിന്നെ ഇത് പതിയെ തലയുടെ ഉള്ളിലുള്ള ഭാഗങ്ങളെയൊക്കെ ഭക്ഷിക്കാൻ തുടങ്ങും. അവസാനം ഉറുമ്പിന്റെ തലയ്ക്കുള്ളിൽ നിന്നും പൂർണ്ണ വളർച്ചയെത്തിയ പുതിയൊരു ഫോറിഡ് ഫ്ലൈ പുറത്തു വരും. ശരിക്കും വളരെ വിചിത്രമായ ഒരു ജീവി തന്നെയാണ് ഫോറിഡ് ഫ്ലൈ. നിലവിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു തരം മനോഹരമായ ചിത്രശലഭമാണ് ആൽക്കോൺ ബ്ലൂ ബട്ടർഫ്ലൈ. ഈ ചിത്രശലഭം ഒരു കാറ്റർ പില്ലർ ആയിരിക്കുന്ന സമയത്തിൽ ആദ്യം ഇത് പുഷ്പങ്ങളെ ആഹാരമാക്കി ചെടികളിൽ ജീവിക്കും. എന്നാൽ പിന്നീട് കൂടുതൽ വളരുമ്പോൾ ഇവയുടെ തൊലിയിൽ നിന്നും ഒരു വിചിത്രമായ ഗന്ധം പുറത്തുവിടും. ഈ ഗന്ധം ഉറുമ്പുകളെ ആകർഷിക്കുന്നതാണ്. ഈ ഗന്ധം കിട്ടുമ്പോൾ കാറ്റർ പില്ലർ ഉറുമ്പുകളുടെ തന്നെ ലാർവയാണെന്ന് ഉറുമ്പുകൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ കാറ്റർ പില്ലറിനെ ഉറുമ്പുകൾ ചേർന്ന് തൂക്കിയെടുത്ത് അവരുടെ കോളനിയിൽ കൊണ്ടുപോകും. എന്നിട്ട് ഉറുമ്പുകൾ തന്നെ ഈ കാറ്റർ പില്ലറിന് ആവശ്യമായ ആഹാരം നൽകിക്കൊണ്ടിരിക്കും.
ശരിക്കും ഉറുമ്പുകളുടെ സ്വന്തം ലാർവകൾക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ ആഹാരം ഈ കാറ്റർ പില്ലറിന് കൊടുക്കേണ്ടി വരും. കാരണം അവയുടെ ലാർവകളേക്കാൾ വളരെ വലുതാണ് ഈ കാറ്റർ പില്ലർ. ഇങ്ങനെ ഉറുമ്പുകളെ കബളിപ്പിക്കുന്നതിലൂടെ കാറ്റർ പില്ലറിന് സുരക്ഷിതമായി ഉറുമ്പുകളുടെ കോളനിയിൽ ജീവിക്കാനും കഴിയും. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ആവശ്യത്തിലധികം ആഹാരം ലഭിക്കുകയും ചെയ്യും. എന്തായാലും കാലങ്ങളായിട്ടുള്ള പരിണാമഫലമായി ഈ ഉറുമ്പുകളുടെ ശരീരത്തിലെ രാസഘടനകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇനി ഈ വർഗം ഉറുമ്പുകളെ പറ്റിക്കാൻ ഈ ചിത്രശലഭവർഗത്തിന് കഴിയില്ല. എന്നാൽ അതേസമയം മറ്റു വർഗത്തിൽപ്പെട്ട ഉറുമ്പുകളെ പറ്റിക്കുന്ന തരത്തിൽ ഈ ചിത്രശലഭങ്ങളുടെ രാസഘടനകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ ജീവികളായിട്ട് കരുതപ്പെടുന്നവയിൽ ഒന്നാണ് അർഗൈറാഫേഗ. ഇതൊരു തരം വണ്ടാണ്. വലിയ വലകൾ നെയ്യുന്ന ചിലന്തികളെയാണ് ഇവ ഇരകളാക്കുന്നത്. ഈ വണ്ടുകൾ ഏതെങ്കിലും ഒരു ചിലന്തിയെ അവയുടെ വിഷമുന കൊണ്ട് കുത്തി മയക്കിയിടും. ശേഷം ആ ചിലന്തിയുടെ വയറ്റിൽ മുട്ടയിടും. ഈ മുട്ട വിരിഞ്ഞ് ലാർവയാകുമ്പോൾ ചിലന്തിയുടെ ശരീരത്തിൽ തന്നെ പറ്റിയിരിക്കുകയും അതിൻ്റെ ശരീരത്തിൽ നിന്നും ദ്രാവകങ്ങൾ വലിച്ചെടുക്കുകയും ചെയ്യും. ലാർവ കുറച്ചുകൂടെ വലുതാകുമ്പോൾ ആ ചിലന്തിയുടെ ശരീരത്തിലേക്ക് ഒരു തരം രാസപദാർത്ഥം കടത്തിവിട്ട് ചിലന്തിയുടെ തലച്ചോറിനെ നിയന്ത്രിക്കാൻ തുടങ്ങും. എന്നിട്ട് ചിലന്തിയെ കൊണ്ട് തന്നെ ലാർവയ്ക്ക് ആവശ്യമായ വലിയ വല നെയ്തെടുക്കും. പിന്നെ പതിയെ പതിയെ ചിലന്തിയെ ഭക്ഷിക്കാൻ തുടങ്ങും. ഒടുവിൽ ലാർവ പൂർണ്ണമായും വളർന്ന് അതിൽ നിന്നും പുതിയ വണ്ട് പുറത്തു വരും. ഈ വണ്ട് അടുത്ത ഇരയെ തേടി പോവുകയും ചെയ്യും. ലോകമെമ്പാടും കാണപ്പെടുന്ന ഒരുതരം വിരയാണ് സ്പൈനോകോർഡോട്സ് ടെല്ലിനായി. ഹെയർ വേംസ് എന്നാണ് ഇവ പൊതുവെ അറിയപ്പെടുന്നത്. പുൽച്ചാടികളെയാണ് ഇവ പ്രധാനമായും ഇരകളാക്കുന്നത്. പുൽച്ചാടികളേക്കാൾ 5 മടങ്ങോളം നീളം കൂടിയ വിരകളാണ് ഹെയർ വേംസ്. ഈ വിരകളുടെ ലാർവ ഒരു പുൽച്ചാടിയുടെ ഉള്ളിലെത്തിയാൽ അത് പതിയെ പതിയെ പുൽച്ചാടിയുടെ ആന്തരികാവയവങ്ങളെ ഓരോന്നോരോന്നായി ഭക്ഷിക്കും. അങ്ങനെ ഉള്ളിൽ വച്ച് തന്നെ ഈ വിര വളരുകയും ചെയ്യും. ശേഷം ഒരു കെമിക്കൽ പുറത്തുവിട്ട് പുൽച്ചാടിയുടെ തലച്ചോറിനെ നിയന്ത്രിക്കാൻ തുടങ്ങും. എന്നിട്ടതിനെ ഏറ്റവും അടുത്തുള്ള ജലസ്രോതസ്സിലേക്ക് ചാടാൻ നിർദ്ദേശം നൽകും. സാധാരണഗതിയിൽ ഒരിക്കലും ഒരു പുൽച്ചാടി അങ്ങനെ ചെയ്യില്ല. വെള്ളത്തിലായി കഴിഞ്ഞാൽ പിന്നെ പുൽച്ചാടിയുടെ ഉള്ളിൽ നിന്നും പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പുതിയ ഹെയർ വേം പുറത്തു വരും. ഹെയർ വേം പോയി കഴിഞ്ഞാൽ ഈ പുൽച്ചാടി വെള്ളത്തിൽ മുങ്ങി മരിക്കുകയും ചെയ്യും. ലോകത്തിലേറ്റവും അധികമുള്ള സർവ്വസാധാരണമായ പാരസൈറ്റുകളിൽ ഒന്നാണ് ടോക്സോപ്ലാസ്മിക് ഗോണ്ടായി. ടോക്സോപ്ലാസ്മോസിസ് എന്നാണ് ഇത് കാരണമുണ്ടാകുന്ന അസുഖത്തിൻ്റെ പേര്. മനുഷ്യരുൾപ്പെടെ ഒരുപാട് ജീവികളിൽ ഈ പാരസൈറ്റ് ബാധിക്കപ്പെടും. പക്ഷേ ആകെ പൂച്ചകളുടെ ഉള്ളിൽ മാത്രമേ ഇതിന് റീപ്രൊഡ്യൂസ് ചെയ്യാനാവുകയുള്ളൂ. ലോകമെമ്പാടും ഈ പാരസൈറ്റ് പ്രത്യക്ഷമാണ്. ഇന്ത്യയിൽ മാത്രം പ്രതിവർഷം 10 ലക്ഷത്തിൽ കൂടുതൽ പേർക്കാണ് ടോക്സോപ്ലാസ്മോസിസ് ഉണ്ടാകുന്നത്. പക്ഷേ ആരോഗ്യമുള്ളവർക്കാണെങ്കിൽ ഈ പാരസൈറ്റ് ബാധിച്ചാലും അത് കാരണം ഒരു പ്രശ്നമുണ്ടാകില്ല. എലികൾക്ക് ടോക്സോപ്ലാസ്മോസിസ് ഉണ്ടായാൽ അവയുടെ സ്വഭാവം പൂർണ്ണമായും മാറും. അവയ്ക്ക് പിന്നെ പൂച്ചകളെ യാതൊരു ഭയവും ഉണ്ടായിരിക്കില്ല. അപ്പോൾ പൂച്ചകൾക്ക് അവയെ വളരെ എളുപ്പത്തിൽ ആഹാരമാക്കാൻ സാധിക്കും. അങ്ങനെ ഈ പാരസൈറ്റ് പൂച്ചകളുടെ ശരീരത്തിലെത്തുകയും ചെയ്യും. പൂച്ചകൾക്ക് ഈ പാരസൈറ്റ് കാരണം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ ടോക്സോപ്ലാസ്മോസിസ് ബാധിക്കപ്പെടുന്ന പൂച്ചകളുടെ ശരീരം പൂർണ്ണമായോ ഭാഗികമായോ സ്തംഭിച്ചു പോവുക വരെ ചെയ്യാറുണ്ട്. യൂഹാപ്ലോർക്കിസ് കാലിഫോർണിയൻസിസിനെ പോലെ ഇതും പക്ഷികളുടെ കുടലിൽ ജീവിക്കുന്ന ഒരു തരം പാരസൈറ്റാണ്. ഇതിൻ്റെ തലയിലുള്ള ചെറിയ മുള്ളുകൾ പോലത്തെ ഘടന കാരണം സ്പൈനി ഹെഡഡ് വേംസ് എന്നും ഇവ അറിയപ്പെടാറുണ്ട്. ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, അങ്ങനെ ലോകത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും നമുക്കിവയെ കാണാൻ സാധിക്കും. ഏതാനും ചില മില്ലിമീറ്റേഴ്സ് മുതൽ 10 സെന്റിമീറ്റേഴ്സ് വരെ ഇവയ്ക്ക് നീളമുണ്ടായിരിക്കും. സ്റ്റാർലിംഗ് എന്ന ഒരുതരം ചെറിയ പക്ഷികളുടെ കുടലിലാണ് ഇവ പ്രധാനമായും കാണപ്പെടുന്നത്. പക്ഷികളുടെ വയറ്റിൽ തന്നെ ഇവ മുട്ടയിടുകയും ചെയ്യും. ശേഷം പക്ഷിയുടെ കാഷ്ടത്തിലൂടെ ഈ മുട്ടകൾ പുറത്തു വരും. അതിനെ പിൽബക്സ് എന്ന ഒരുതരം ചെറിയ പ്രാണികൾ ആഹാരമാക്കും. പ്രാണിയുടെ ഉള്ളിലെത്തുമ്പോൾ ഈ മുട്ട വിരിയും. പിന്നെ അത് പ്രാണിയുടെ തലച്ചോറിനെ ബാധിക്കും. സാധാരണ ഇത്തരം പ്രാണികൾ പാറകൾക്കിടയിലും മരത്തിലുമൊക്കെ ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ പാരസൈറ്റ് ബാധിച്ചു കഴിഞ്ഞാൽ ഇവ നേരെ തുറസായ സ്ഥലത്തിലൂടെ അലഞ്ഞു നടക്കാൻ തുടങ്ങും. അപ്പോൾ പക്ഷികൾക്ക് വളരെ എളുപ്പത്തിൽ ഇതിനെ ആഹാരമാക്കാൻ പറ്റും. അങ്ങനെ വീണ്ടും ഈ പാരസൈറ്റ് ഒരു പക്ഷിയുടെ ഉള്ളിലെത്തും. ശേഷം ഈ പ്രക്രിയ ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും.
അമേരിക്കൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരുതരം കടന്നലാണ് ഗ്ലിപ്റ്റാപാൻഡുലസ് വാസ്പ്. ഈ കടന്നലുകൾ കാറ്റർപില്ലറിന്റെ ശരീരത്തിൽ മുട്ടയിടും. ഒരു സമയത്തിൽ 80 മുട്ടകളാണ് ഇടുന്നത്. മുട്ടകൾ വിരിഞ്ഞ് ലാർവകളാകുമ്പോൾ ആ കാറ്റർപില്ലറിന്റെ ശരീരത്തിനെ പതിയെ പതിയെ അവ ആഹാരമാക്കാൻ തുടങ്ങും. ലാർവകൾ വളർന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ഇലയിൽ പറ്റിച്ചേർന്നിരിക്കും. പക്ഷേ അപ്പോഴും ലാർവകളുടെ ഒരു ഭാഗം കാറ്റർപില്ലറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇലയിൽ പറ്റിച്ചേർന്നിരിക്കുന്ന ലാർവകൾ ഈ കാറ്റർപില്ലറിന്റെ തലച്ചോറിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. എന്നിട്ട് ലാർവകളോട് ചേർത്ത് തന്നെ കാറ്റർപില്ലറിനെയും നിർത്തും. ഈയൊരവസ്ഥയിൽ കാറ്റർപില്ലറിന് ചലിക്കാനാകില്ല. ഇതെല്ലാം സംഭവിക്കുമ്പോഴും ആ കാറ്റർപില്ലറിന് ജീവൻ ഉണ്ടായിരിക്കുമെന്നതാണ് ഇതിൽ ഏറ്റവും ഭയാനകമായ കാര്യം. ചുരുക്കി പറഞ്ഞാൽ കാറ്റർപില്ലറിനെ ഒരു സോംബിയുടെ അവസ്ഥയിലാക്കി മാറ്റുകയാണ് ഈ ലാർവകൾ ചെയ്യുന്നത്. ലാർവകളുടെ സംരക്ഷണത്തിനും ആഹാരത്തിനും വേണ്ടിയിട്ടാണ് ഈ കാറ്റർപില്ലറിനെ ഇങ്ങനെ ഒരു തൂണ് പോലെ ലാർവകളുടെ കൂടെ നിർത്തുന്നത്. ഒടുവിൽ ലാർവകൾ പൂർണ്ണ വളർച്ച എത്താറാകുന്ന സമയത്തിലാണ് കാറ്റർപില്ലർ മരിക്കുന്നത്. ഞണ്ടുകളുടെ ഉള്ളിൽ വളരുന്ന ഒരുതരം പാരസൈറ്റാണ് സാക്യുലീന കാഴ്സിനി. ആദ്യം ഞണ്ടുകളുടെ പുറംതോടിൽ ഈ പാരസൈറ്റ് പറ്റിപ്പിടിക്കും. ശേഷം പതിയെ ശരീരത്തിൽ പ്രവേശിക്കും. ഈ പാരസൈറ്റ് ശരീരത്തിൽ വളരുന്നതിനനുസരിച്ച് ഞണ്ടിനെ കൂടുതൽ നിയന്ത്രിക്കാൻ തുടങ്ങും. പിന്നെ ഈ ഞണ്ട് കഴിക്കുന്ന എല്ലാ ആഹാരവും ഉള്ളിലുള്ള പാരസൈറ്റാണ് ഉപയോഗിക്കുന്നത്. ഞണ്ടിന്റെ എല്ലാ പ്രതിരോധ ശേഷിയും അതോടെ ഇല്ലാതാകും. ഞണ്ടിന്റെ വയറ്റിൽ തന്നെ ഇത് മുട്ടയിടുകയും ചെയ്യും. മുട്ടകൾ വിരിയാറാകുന്ന സമയത്തിൽ ഞണ്ടിനെ അടുത്തുള്ള ജലാശയത്തിലേക്ക് ചാടാൻ ഈ പാരസൈറ്റ് നിർദ്ദേശിക്കും. വെള്ളത്തിലിറങ്ങുമ്പോൾ അത് മുട്ടകളെ പുറത്തുവിടും. ഈ മുട്ടകൾ പുതിയ ഇരകളെ കണ്ടെത്തുകയും ചെയ്യും. ഇതിലേത് ജീവിയാണ് ഏറ്റവും വിചിത്രമായിട്ട് നിങ്ങൾക്ക് തോന്നിയത്? കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.